Assalamu alaikum. Hi everybody. How are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. Okay? And hope you people are doing fine and safe at home, enjoying the rain, then enjoying sitting at home. ആണോ നിങ്ങൾ വീട്ടിലിരിക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടോ ശരിക്കും? അതോ ബോറായി തുടങ്ങിയോ? കുറേ നാളായില്ലേ? ഇപ്പം എത്രയായി? ഇപ്പം മാർച്ച് അല്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, 5 months. 5 months ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. സമയം പോകുന്നതും ദിവസങ്ങൾ പോകുന്നതും ഒക്കെ അറിയുന്നുണ്ടോ എല്ലാവരും? ഏ, അത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇരുന്നങ്ങ് പോവുകയാണോ? അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. മിസ്സിനെ, 4th standard ഇന്ന് കുട്ടികളുടെ റീഡിങ് എബിലിറ്റിയൊക്കെ മിസ് ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അതിലൊരു മോള് ഒത്തിരി നല്ല രീതിയിൽ വായിച്ചു. പേര് പറയട്ടെ, സൽമ. മാഷാല്ലാ, സൂപ്പർബായിട്ട് വായിച്ചു. ആ പ്രൊനൗൺസിയേഷൻ, സ്ലാങ് എല്ലാം അത് ശരിക്കും മിസ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. വെരി ഗുഡ്, ഐ എം സോ ഹാപ്പി. അതുപോലെ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. മുന്നേ വായിക്കില്ല എന്നല്ല, മുന്നേ നന്നായിട്ട് വായിക്കും, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി നന്നായി. മാഷാല്ലാ, നന്നായിട്ട് വായിക്കുന്നുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടെ മാഷാല്ലാ അവർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാഷാല്ലാ, ദേ ആർ ട്രൈങ് ഹാർഡ്. അവർ നല്ല രീതിയിൽ, നല്ല ബുദ്ധിമുട്ടി അവർ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ അവർ ഇനിയും കൂടുതൽ നന്നായിട്ട് വായിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. റബ്ബ് അതിനെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വേറെ ആരും വായിക്കില്ല എന്നല്ലോ കേട്ടോ. ബട്ട് സൽമ ഡൺ വെരി വെൽ. മാഷാല്ലാ, കീപ് ഇറ്റ് അപ്പ് സൽമ. എനിവേയ്സ്, അപ്പോൾ ഇനി എന്തെന്നാണ്? അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കാം. മിസ് എല്ലാം ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമ്മളിനി അടുത്തത് പഠിക്കാൻ പോവാണ് അല്ലേ. നമ്മൾ ഗ്രാമർ പഠിക്കാൻ പോവാണ്. ഗ്രാമർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമർ എന്ന് പറഞ്ഞ ഒരു ഗെയിം, കൺജങ്ഷൻ എന്ന് പറയുന്ന ഗെയിം മിസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് ടാസ്ക്കൊക്കെ പരിചയപ്പെടുത്തി. ഇനി അടുത്ത ഒരു മെമ്പറെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. ആ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്പറെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. ആ മെമ്പറെയാണ് മിസ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്, പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുന്നേ ലെറ്റ്സ് ഗോ ഫോർ ദു ആഫ് നോളേജ്. ഓൾ ഓഫ് യു പ്ലീസ് ഗെറ്റ് റെഡി. റബ്ബി അസിർ വലാ തു അസിർ وتؤمن بالخير وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما اوكي അപ്പോൾ നമ്മൾ ദുആ ഫോർ നോളജ് ഒക്കെ കഴിഞ്ഞു. ഗ്രാമർ ജംഗ്ഷൻ ആണ് അല്ലേ, ഗ്രാമർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ ഇംഗ്ലീഷിലെ ലെസൺ 2 ആണ്. ലെസൺ 2-നകത്തുള്ള പോർഷൻ ആണ് മിസ് പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി എന്തെന്നാ വേണ്ടുന്നത്? അപ്പോൾ നമ്മൾ കൺജങ്ഷൻ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ കൺജങ്ഷൻ എന്നുള്ള ഹെഡിങ് ഒന്നുകൂടി മിസ് എഴുതട്ടെ. കൺജങ്ഷൻ, കൺജങ്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ മിസ് ഏത് പഠിപ്പിച്ചു? ബിക്കോസ് പഠിപ്പിച്ചു അല്ലേ. ബിക്കോസ് മിസ് ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആസ് പഠിപ്പിച്ചു. ബിക്കോസും ആസും ഒക്കെ കൺജങ്ഷനിൽ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ്, ടുഡേ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് സിൻസ്. എന്താണ് ഇന്ന് മിസ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? സിൻസ് എന്ന വേർഡാണ്. സിൻസ് എന്ന വേർഡ്, സിൻസ് ഉപയോഗിച്ചിട്ട് മിസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. സിൻസ്, ഇപ്പോൾ ഫസ്റ്റ് മിസ് എക്സാമ്പിളിലോട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. ഓക്കെ, സിൻസ് ഇറ്റ് വാസ് വിൻഡി we decided to fly kites appo endanana idu miss or example aanu ezhuthittirikkunnathu okay ellar ivide sradhikku ippo ningal text ipo edukkanum pidikkanum nikkanda just listen here since it was windy we decided to fly kites appo idu kandappo ningal kandu nya since ennulla word beginning ilana ee sentence inde beginning ilana ezhuthiyathu appo ningal ini aarengil chodikkyo endina miss conjunction eduthe beginning il ezhuthiyathu aarengil chodikkyo no way aarum chodikkilla why aarum chodikkilla endukonda aarum chodikkathe because since enna word conjunction aanu conjunction nu parnale either they will come at the beginning or in the middle ഒന്നുകിൽ അത് ആദ്യം വരും
അല്ലെങ്കിൽ അത് ഇടയിൽ വരും എന്ന് മിസ് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കേട്ടവരാരും ഇത് ചോദിക്കില്ല, എന്ത് കൺജങ്ഷൻ വേർഡ് സീൻസ് എന്തിനു വന്നു അറ്റ് ദ ബിഗിനിങ് എന്ന്. ഇപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ, നൗ ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് സീൻസ് ഐ ഹാവ് യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ് സോ ദാറ്റ് ഐ പുട്ട് എ കോമ ഇൻ ബിറ്റ്വീൻ ഹിയർ. ഓക്കെ, ഐ പുട്ട് എ കോമ ടു പാർട്ട് ദ സെന്റൻസ്. ഈ സെന്റൻസിനെ രണ്ടായിട്ട് പാർട്ട് ചെയ്യാൻ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഞാനൊരു കോമ ഇട്ടു. വൈ? ബിക്കോസ് ഐ റോട്ട് കൺജങ്ഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെന്റൻസ്. ഈ സെന്റൻസിന്റെ ബിഗിനിങ്ങിലായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു കൺജങ്ഷൻ യൂസ് ചെയ്തു. ഒരു കൺജങ്ഷൻ ഞാൻ ഈ സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ യൂസ് ചെയ്തത് കൊണ്ട് ഞാൻ എന്താക്കി? ഇവിടെ ഒരു കോമ ഇട്ടു. ഓക്കെ, അങ്ങനെ രണ്ട് പാർട്ടാക്കി സെന്റൻസിനെ. ഓക്കെ, അപ്പൊ ഇവിടെ ഫുൾ സ്റ്റോപ്പും വന്നു. ഇനി എന്തെന്നാണ് പറയുന്നത് നോക്കാം. സിൻസ് ഇറ്റ് വാസ് വിൻഡി വി ഡിസൈഡഡ് ടു ഫ്ലൈ കൈറ്റ്സ്. കാറ്റുണ്ടായിരുന്നിട്ടും, എന്നിട്ടും, സിൻസിന്റെ അർത്ഥം എന്താണ്? എന്നിട്ടും, എന്നിട്ടും അല്ലെങ്കിൽ അപ്പോഴും ഇപ്പോഴും, അങ്ങനെ ആ ഒരു അർത്ഥം. ഓക്കെ, സിൻസ് ഇറ്റ് വാസ് വിൻഡി, വിൻഡി ആയിരുന്നിട്ടും, ഭയങ്കര കാറ്റായിരുന്നിട്ടും വി ഡിസൈഡഡ് ടു ഫ്ലൈ കൈറ്റ്സ്. ഞങ്ങൾ പട്ടം പറത്താൻ തന്നെ തീരുമാനിച്ചു. അല്ല പിന്നെ, ഞങ്ങളോടാ കളി അല്ലേ? ആ എൽ ബി എമ്മിലെ കുട്ടികളോടാണ് കളിക്കുന്നത്. നമ്മൾ എത്ര വലിയ കാറ്റാണെങ്കിലും പട്ടം പറത്തണമെന്ന് വിചാരിച്ചോ, നമ്മൾ പട്ടം പറത്തിയിരിക്കും അല്ലേ? അപ്പൊ എന്തെന്നാണ്? സിൻസ് ഇറ്റ് വാസ് വിൻഡി, ഭയങ്കര കാറ്റായിരുന്നിട്ടും, വി ഡിസൈഡഡ്, ഞങ്ങൾ തീരുമാനിച്ചു ടു ഫ്ലൈ കൈറ്റ്സ്. എന്ത്? കൈറ്റ്സ് പറത്താനായിട്ട്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി സിൻസ് എവിടെ യൂസ് ചെയ്യുന്നതെന്ന്. ആസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്തത്? ആസ് ഇറ്റ് വാസ് റെയിനിങ്, പുറത്ത് മഴ ആയിരുന്നത് കൊണ്ട്, അങ്ങനെ കൊണ്ട് എന്ന് ഒരു ഭാഗം, ഒരു ഘട്ടം എത്തിയപ്പോൾ ഐ യൂസ്ഡ് ആസ്, ആസ് ഞാൻ യൂസ് ചെയ്തു. അതുപോലെ ബിക്കോസോ, എൻ്റെ കുഞ്ഞനുജത്തി കാരണം എൻ്റെ വീട് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞനുജത്തി കാരണം, അങ്ങനൊരു സെൻറ്റൻസ് വന്നപ്പോൾ ഞാൻ എന്ത് യൂസ് ചെയ്തു? ബിക്കോസ്. അപ്പോൾ ഇനി മിസ് മൂന്ന് ടാസ്കിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, മൂന്ന് പേരെ മിസ് പരിചയപ്പെടുത്തി കഴിഞ്ഞു, ആ മൂന്ന് എക്സാമ്പിൾ മിസ് ഒരുമിച്ച് ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടി ക്ലിയർ ആകും. As it was raining, Neha did not go out to play. മഴ ആയിരുന്നതുകൊണ്ട് നേഹ പുറത്തേക്ക് കളിക്കാൻ പോയില്ല. The house was filled with joy because the house was filled with joy because of my little sister. Because of my little sister. Okay, so let's see. Now I'm going to explain the three all together. Since it was windy, we decided to fly kites. Here I used since, the word conjunction I used here at the beginning, and I put a comma to part the sentences. ഈ സെന്റൻസ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോമ ഇട്ടു. ബിക്കോസ് ഞാൻ യൂസ് ചെയ്തു കൺജങ്ഷൻ അറ്റ് ദ ബിഗിനിങ്ങിൽ. കൺജങ്ഷൻ അത്ര ആ ബിഗിനിങ്ങിൽ ആദ്യം സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് ഞാൻ അവിടെ ഒരു കോമ ഇട്ടു. സെക്കൻഡ് വൺ, ആസ് ഇറ്റ് വാസ് റെയിനിങ് നേഹ ഡിഡ് നോട്ട് ഗോ ഔട്ട് ടു പ്ലേ. മഴ പെയ്യുന്നത് കൊണ്ട്, മഴ പെയ്യുകയായിരുന്നത് കൊണ്ട് നേഹ പുറത്തേക്ക് പോയില്ല. ഹിയർ ഓൾസോ ഐ ഹാവ് യൂസ്ഡ് ദ കൺജങ്ഷൻ ആസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്. ഇവിടെയും ഞാൻ കൺജങ്ഷൻ ആയ ആസ് ഈ സെന്റൻസിന്റെ ആദ്യം യൂസ് ചെയ്തു. ആൻഡ് ഐ പുട്ട് എ കോമ ടു പാർട്ട് ദ സെന്റൻസ്. എന്നിട്ട് ഞാനൊരു കോമ ഇട്ടു, സെന്റൻസിനെ പാർട്ട് ചെയ്തു.
third one, the house was filled with joy because of my little sister. എൻ്റെ വീട് അല്ലെങ്കിൽ വീട് ഫുള്ള് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ബിക്കോസ് കാരണം, എന്ത് കാരണം? എൻ്റെ കുഞ്ഞനുജത്തി കാരണം. അപ്പോൾ അവിടെ ഞാനൊരു റീസൺ പറഞ്ഞു, ഒരു റീസൺ ഈ സെൻറ്റൻസിൽ വന്നതുകൊണ്ട്. ബിക്കോസ് എന്നുള്ളൊരു ടാസ്ക്കാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു മെമ്പറെയാണ് ഞാൻ ഈ ടാസ്കിന് ഉപയോഗിച്ചത്. ആൻഡ് ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ, അത് ഞാൻ ഒരു സെൻറ്റൻസിൻ്റെ മിഡിൽ പോർഷനിൽ വന്നതുകൊണ്ടും ഇത് ഞാൻ ആദ്യമേ ഉപയോഗിക്കാഞ്ഞത് കൊണ്ടും ഐ ഡിഡ്ന്റ് പുട്ട് എ കോമ ഇൻ ബിറ്റ്വീൻ ടു പാർട്ട് ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസിനെ രണ്ടാക്കാൻ അല്ലെങ്കിൽ ഒന്ന് പാർട്ട് ചെയ്യാൻ ഞാനിവിടെ ഒരു കോമ ഉപയോഗിച്ചില്ല. നൗ ഇസ് ഇറ്റ് ക്ലിയർ? ഐ തിങ്ക് നൗ ഇറ്റ്സ് ടൈം ടു ഗോ ഫോർ ദ ആക്ടിവിറ്റീസ്. ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. Please, all of you, take your textbook. We can have the activity. നിങ്ങളാ textbook എടുക്കുക. എന്നിട്ടോ? എന്നിട്ട് എന്താ വേണ്ടേ? എന്നിട്ട് നിങ്ങളാ textbookയിലേക്ക് മിസ് പഠിപ്പിക്കുന്ന ആക്ടിവിറ്റിയിലെ ആൻസേഴ്സ് മാത്രം കോപ്പി ചെയ്യുക. ഓക്കെ? So, all of you, take your textbook. Take page number 10. Take page number 10. അപ്പൊ 10 പേജ് നമ്പർ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പൊ എടുക്കുക എല്ലാവരും. ദൻ വാട്ട്? ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയുള്ളൊരു സംഗതിയാണേ. അതെന്താ ക്വസ്റ്റ്യൻ എന്നറിയാമോ? റീഡ് ദീസ് സെന്റൻസസ് ആൻഡ് സർക്കിൾ ദ കൺജങ്ഷൻസ് ഇൻ ദം. അല്ലേ, എന്തെന്നാണ്? റീഡ് ദീസ് സെന്റൻസസ്. നിങ്ങൾ ഇതൊന്നും എഴുതാൻ നിൽക്കണ്ട, ഇത് ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. Read these sentences and circle. Sentence vaikya. എന്നിട്ട് എന്ത് ചെയ്യാനാ പറയുന്നേ? Circle the conjunctions. എന്താ എളുപ്പം അല്ലേ? ചുമ്മാ അങ്ങ് വട്ടയിട്ട് കൊടുത്താൽ മതി. എന്തിനാ? ഇതാണ് നമ്മുടെ ഗെയിം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലേ, നമ്മുടെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും റൂൾസൊക്കെ മനസ്സിലായിട്ടുണ്ട്. പല പല ഗെയിംസാണ് നമ്മൾ കളിക്കുക. അതിലിപ്പോൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് സർക്കിൾ ചെയ്യുക എന്നുള്ള ഗെയിം. കൺജങ്ഷൻ ഏതാണ് കണ്ടുപിടിക്കുക, എന്നിട്ട് സർക്കിൾ ചെയ്യുക. ഇറ്റ്സ് വെരി ഈസി, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, മൂവിങ് ഓൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി കുഡ് നോട്ട് റൈറ്റ് പ്രോപ്പർലി. ഹി കുഡ് നോട്ട് റൈറ്റ് പ്രോപ്പർലി ബിക്കോസ് he had broken his hand. Okay, appo endanaane first question yen thannirikkuna, he could not write properly. Avane nannayittu ezhuthan pattunnilla. Why? Because, കാരണം പറയുന്നുണ്ടല്ലേ. എന്തെന്നാണ്? ഹി ഹാഡ് ബ്രോക്കൺ ഹിസ് ഹാൻഡ്. അവൻ്റെ കൈ ഒടിഞ്ഞു. ഹി ഹാഡ് ബ്രോക്കൺ ഹിസ് ഹാൻഡ്. ഓക്കെ, സോ ഹി കുഡ് നോട്ട് റൈറ്റ് പ്രോപ്പർലി ബിക്കോസ് ഹി ഹാഡ് ബ്രോക്കൺ ഹിസ് ഹാൻഡ്. അപ്പോൾ അവൻ്റെ കൈ ഒടിഞ്ഞത് കാരണം അവനത് നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. എവിടെ കൺജങ്ഷൻ? ഓക്കെ, ഇറ്റ്സ് വെരി ഈസി, നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം. എന്താ? ഇവിടെയാണല്ലേ. സോ സർക്കുലേറ്റ് ബിക്കോസ് എന്നുള്ളതല്ലേ ഇവിടുത്തെ കൺജങ്ഷൻ അല്ലേ? അതെ, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അതെ, നമ്മൾ മൂന്ന് കൺജങ്ഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ്? ആസ്, സിൻസ്, ബിക്കോസ്. ഇത് മൂന്ന് കൺജങ്ഷൻ. ഇവിടെ വന്ന ബിക്കോസ് കൺജങ്ഷൻ കണ്ടു, നമ്മൾ സർക്കിൾ ചെയ്തു. എന്തെന്നാ ഇതിനകത്ത് ഇത്ര വലിയ കാര്യം? ഒന്നും ഇല്ലാന്നേ. അപ്പോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങളത് സർക്കിൾ ചെയ്തു കേട്ടോ ടെക്സ്റ്റ് ബുക്കില്. ആസ് ഇറ്റ് വാസ് സ്നോയിങ്, as it was snowing, endana lynn could not see the bend in the road. Okay, so as it was snowing, lynn could not see
the bend in the road as it was snowing a manju veesha karanam ille nammada naattil ividangum illi kolappum illa alhamdulillah pakshe chela sthalangal evidiyana chela rajyangal okke bayangara manju veesha undavum nammal delhiyil nammada indiyil thanne nammada delhiyil thanne avade manju veesha okke undavarund alle appo manju veesha nu parney kanya endunnanu aa snow vannitt ingena moodum alle full moodi kadakku onnum kaana pattiyilla നിങ്ങൾക്ക് ഇപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ഓരോ രാജ്യത്തൊക്കെ എങ്ങനെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ മഞ്ഞു വീഴ്ചയുള്ളത് കാണാം. ആസ് ഇറ്റ് വാസ് നോയിങ് ആസ് ആസ് എന്തെന്നാണ് നമ്മൾ സർക്കിൾ ചെയ്യുക. ആസ് ആണ് സർക്കിൾ ചെയ്യേണ്ടത്. എന്താ കാര്യം, നമ്മൾ ആസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മുടെ ടാസ്കിൽ വന്ന മെമ്പറാണ് ആസ്. അപ്പം ആസ് എന്തെന്നാണ്, ഓഫ് കോഴ്സ് വി നോ ദിസ് ഇസ് എ കൺജങ്ഷൻ ആൻഡ് ഇറ്റ് കെയിം അറ്റ് ദ ബിഗിനിങ്. എന്നിട്ടോ അത് ബിഗിനിങ്ങിൽ വന്നു. ബിഗിനിങ്ങിൽ വന്നാൽ ഉറപ്പായിട്ടും ഇടയ്ക്കൊരു കോമ വന്നിരിക്കും അല്ലേ. കണ്ടോ, കോമ വന്നു, നമ്മുടെ തോമാച്ചനിങ് എത്തി അല്ലേ. സോ ആസ് ഇറ്റ് വാസ് സ്നോയിങ് ലിൻ കുഡ് നോട്ട്. അങ്ങനെ മഞ്ഞു വീഴ്ച ഉണ്ടായിരുന്നോണ്ടേ എന്തു പറ്റിയില്ല ലിൻ എന്ന ആൾക്ക്. സീ കുഡ് നോട്ട് സീ ദ ബെൻഡ് ഇൻ ദ റോഡ്. റോഡിലെ ഒരു വളവ് ഉണ്ടായിരുന്നേ, അത് ഒരു ആ ഒരു ബെൻഡ് അങ്ങനെ ആ ഒരു വളവ് കാണാൻ പറ്റിയില്ല. ആസ് ഇറ്റ് വാസ് സ്നോയിങ് ലിൻ കുഡ് നോട്ട് സീ ദ ബെൻഡ് ഇൻ ദ റോഡ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം മിസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി ഏതാ, മൂന്ന് ക്വസ്റ്റൻ ഉണ്ട്. അതിനകത്ത് എയും ബിയും പഠിപ്പിച്ചിട്ട് സി ഡി ഇ ഉണ്ട്. അത് യു ഹാവ് ടു ഡു ആസ് എ ഹോം വർക്ക്. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഹോം വർക്ക് ആയിട്ട് ചെയ്യുക. ഈസി അല്ലേ. സിയും ഡിയും ഇയും ഈ മൂന്ന് ക്വസ്റ്റ്യൻ അതെന്തെന്നാണ്, ഹോം വർക്ക്. ഇത് ഹോം വർക്ക് ആണ്. ഈ ഹോം വർക്ക് ചെയ്യുക. എന്തെന്നാ, വളരെ സിമ്പിൾ. അതിനകത്ത് കൺജങ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക, സർക്കിൾ. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ നമ്മുടെ ഗെയിം. അപ്പൊ എന്തായാലും ശരി, ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദ ഗെയിം ഓഫ് കൺജങ്ഷൻ by using the members of as, since and because, and I hope that you people liked this task. Inshallah, I'll come with the next task and the balance of or the result of this task in the next video and in the next class. Till then, you take care. Love you all. Assalamu alaikum.